ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ചായകളിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾ എന്തായാലും ഇഷ്ടത്തോടു കൂടെ തന്നെ ഇത് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം കേട്ടോ. തൊലി കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ നൈസായിട്ട് ഇതാ ഇതുപോലെ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാം ഒരേ തിക്നെസ്സിലാവാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം അതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ എല്ലാം കുറച്ചിങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞുകൊടുക്കുക. ഇതുപോലെ നീളത്തിലിങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഞാനിതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് കളയണം കേട്ടോ. അത് നല്ല പൊടിയുള്ള ഒരു വെജിറ്റബിൾ ആണല്ലോ ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതിന് നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കളയണം. നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്നിങ്ങനെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർച്ച് മുഴുവനായിട്ട് കളയുക. ഒന്നോ രണ്ടോ തവണയൊക്കെ നിങ്ങൾക്കിത് കഴുകിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ ഒന്ന് അരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് വേറൊരു ബൗളിലേക്ക് തന്നെ മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് നുള്ള് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഒരുപാട് എരിവ് ഉണ്ടാവില്ല എന്ന കളർ ഉണ്ടാവുകയും ചെയ്യും. അതൊരു 3/4 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പൊന്നും കൂടിപ്പോവേണ്ട, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടിയാകുമ്പോൾ ഒന്നുകൂടെ ക്രിസ്പിനെസ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം വേണമെന്ന് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നോക്കിയാൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ അത്ര അങ്ങനെ എന്താ പറയുക വാട്ടർ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. കുറച്ച് സമയം കഴിയുമ്പോഴാണ് അതൊന്നും കൂടെ ഒന്ന് അലിഞ്ഞ് വരും, ഒന്നും കൂടെ വെള്ളമൊക്കെ ഉള്ള മാതിരി തോന്നും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിന് ഞാനൊരു 1/2 കപ്പ് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അത് മാറ്റി വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ട് ഈ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരുപാടങ്ങ് എന്താ പറയുക സ്ട്രെസ്സ് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കോലും ഒക്കെ ഇങ്ങനെ സൈഡിലേക്കൊക്കെ നിന്നാലും കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചൂടുണ്ടായിക്കോട്ടെ. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫ്രൈ ചെയ്ത് എല്ലാ ഭാഗവും ഒരു ബ്രൗൺ കളർ ആവുന്ന ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് ഈ സ്നാക്ക് റെഡിയായി. അടിപൊളിയാണ്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗണായി ഒരു കളറാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് ചൂടോടു കൂടെ തന്നെ കഴിക്കുക കേട്ടോ, ഒന്നുകൂടെ ബെറ്റർ. അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുട്ടികൾ വരുന്ന സ്കൂൾ വിട്ട് വരുന്ന ഒരു സമയത്തൊക്കെ തയ്യാറാക്കിയെടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടല്ലോ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളല്ലേ. അപ്പോൾ അതായത് ഞാനിവിടെ ഇതാ ആ ഒരു ഇത് വെച്ചിട്ട് എല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് വേണ്ടോ നല്ല കറുമുറ സൗണ്ടൊക്കെ നിങ്ങൾ കിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാൻ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് കേട്ടോ കുട്ടികൾക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.